നമ്മുടെ നളന്ദ എന്നുള്ള സർവകലാശാല, അതിനെക്കുറിച്ച് ഒന്ന് സാർ ഒന്ന് പറയാം. നളന്ദ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് അവിടെ പോകുന്ന അവസരത്തിൽ ഞാൻ പിന്നെ അധികവും പിന്നെ വൈകുന്നേരങ്ങളിലായിരുന്നു പോകാറുണ്ടായിരുന്നത്. രാത്രി മുഴുവനും അവിടെ പോയി ഇങ്ങനെ നടക്കുകയായിരുന്നു. കാരണം അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഇത്ര വലിയൊരു യൂണിവേഴ്സിറ്റി നമുക്ക് ഏതാണ്ട് 4th century AD മുതൽ തുടങ്ങുന്ന ഒരു വലിയ BC വരുന്ന മുതൽ തുടങ്ങുന്ന ചെറിയ അന്നൊരു ചെറിയൊരു പാഠശാലയായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷമാണ് അതൊരു വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരാറുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ചൈന, ജപ്പാൻ, പിന്നെ കൊറിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ മലേഷ്യ, ഇൻഡോനേഷ്യ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. 3 വലിയ ലൈബ്രറികളുണ്ടായിരുന്നു. രത്നഗഞ്ച, രത്നോദരി, രത്നസാഗര, ഈ 3 വലിയ ലൈബ്രറികൾ. ഇദ്ദേഹം 16,000 കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഹ്യുയാങ്സാങ് ഇവിടെ പഠിക്കാൻ വന്നത്. 16,000 കിലോമീറ്റർ താണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പഠിക്കാൻ വന്നത്. പഠിച്ച് പോയതിനു ശേഷം അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറുമായിരുന്നു. 761 മാനുസ്ക്രിപ്റ്റ് കൊണ്ടാണ് ഇദ്ദേഹം 20 കഴുതകളുടെ പുറത്ത്, കുതിരകളുടെ പുറത്ത് 761 മാനുസ്ക്രിപ്റ്റുമായിട്ടാണ് ഇദ്ദേഹം തിരിച്ചു പോകുന്നത്. അതേപോലെ ഇറ്റ്സിങ് എന്ന് പറഞ്ഞാൽ ഈജിങ് എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര്. അദ്ദേഹം 400 മാനുസ്ക്രിപ്റ്റുമായിട്ടാണ് പോകുന്നത്. ഈ മാനുസ്ക്രിപ്റ്റുകളൊക്കെ പിന്നീട് ചൈനയിൽ അത് സംരക്ഷിക്കപ്പെട്ടു. അത് പലതും വിവർത്തനം ചെയ്തു, അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അത് ചൈനയ്ക്ക് വലിയ പുരോഗതി ഉണ്ടായി. ഇത് ബക്തിയാർ ഖിൽജി എന്ന് പറഞ്ഞ ആളാണ് ഈ യൂണിവേഴ്സിറ്റി മുഴുവനും ചുട്ടുകരിച്ചത്. അതൊരു വലിയ നാശമായി. അതോടുകൂടി ഇന്ത്യയുടെ നമ്മുടെ സാംസ്കാരിക പൈതൃകം മാത്രമല്ല വിജ്ഞാന ഭണ്ഡാരം മുഴുവനും തകർന്ന് തരിപ്പണമായിപ്പോയി. അതിൽ നിന്ന് പിന്നീട് രണ്ടാമത് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോകുന്ന അവസരത്തിൽ ഞാനത് എൻ്റെ പിന്നെ പിരീഡ് ഒരു 4 വർഷം ഉണ്ടായിരുന്നു അവിടെ, ബീഹാറിലൊന്നായിട്ട്. കാരണം ബീഹാറും UPയുടെ ചില ഭാഗങ്ങളും അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ അധികാര പരിധിയിൽപ്പെട്ടത്. മാക്സിമം ഞാൻ പിന്നെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴും ബീഹാറിലും മധ്യപ്രദേശിലും ഉള്ള ആളുകൾ എത്രയോ കാലമായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പോഴും അവർ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കാറുണ്ട്. മധ്യപ്രദേശിൽ ഈ ചൗബീസ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം മാറ്റി 5 കിലോമീറ്റർ അകലേക്ക് മാറ്റുന്ന ഒരു ഇതിൽ അംഗ പങ്കാളിയായിട്ട്. അതെ അതെ അതെ, അത് ചൗബീസ് അവതാരം എന്നാണ്. അപ്പം പിന്നെ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പൊതുവെ നമ്മൾ പറയാറുള്ളത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അത് പിന്നെ അത് 10 നമ്മൾ ദശാവതാരം എന്ന് പറയുന്നത്. മത്സ്യകൂർമ്മപരഹസ്യ നരസിംഹി വാമനത്തിഥി രാമോ രാമസ്യ രാമസ്യ. അത് ചൗബീസ് അവതാരം എന്നുള്ള മറ്റൊരു കൺസേൺ ഉണ്ട്, ശ്രീധരം മാധവം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ ആ ടെമ്പിള് പിന്നെ ഇതേപോലെ ഒരു അണക്കെട്ടുണ്ടാക്കുന്ന അവസരത്തിൽ ആ അണക്കെട്ടിൽ തകർന്നു പോകുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ ലോകത്തിലൊരു ഇതേവരെ നടന്നിട്ടുള്ള 5-6 ട്രാൻസ്പ്ലാന്റേഷൻ, ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ എന്നതിന് പറയുക, അത് കൺസർവേഷനല്ല നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ 4 നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഒന്ന് കുരുടിയിൽ ഒരു ശിവക്ഷേത്രമുണ്ട്, അത് 18 കിലോമീറ്റർ ദൂരം ആണ് ഇതേപോലെ മാറ്റി താമസിച്ചത്. അതേപോലെ തന്നെ ഈ പിന്നെ ഇത് വിഷ്ണു ക്ഷേത്രമാണ്, ആ വിഷ്ണു ക്ഷേത്രം 5 കിലോമീറ്റർ ദൂരത്തേക്ക് ഇതേപോലെ മാറ്റി താമസിക്കാൻ കഴിഞ്ഞു. അത് ഓംകാരേശ്വരിലാണ്. ഇന്ന് ഓംകാരേശ്വര് വളരെ വലുതായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചുറ്റും ഒരു വലിയ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടവും പിന്നെ അന്ന് പിന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നൊക്കെ അതൊക്കെ അതേ രൂപത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ഓംകാരേശ്വരം ഏതായാലും വളരെ മനോഹരമായിട്ട് മാറിയിട്ടിരിക്കുന്നു. കാരണം ശങ്കരാചാര്യരുടെ ആദിശങ്കരാചാര്യരുടെ ഒരു പ്രധാന ഇരിപ്പിടമായിരുന്നു ഈ ഓംകാരേശ്വർ. നമ്മൾ പിന്നെ ജ്യോതിർലിംഗങ്ങളിലെ 12 ജ്യോതിർലിംഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ജ്യോതിർലിംഗം അവിടെയാണുള്ളത്. ഞങ്ങൾ വേറെ 1-2 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വേറെ. അത് മോഡേൺ ടെമ്പിൾസാണ്. ഒന്ന് ലോകത്തിലേറ്റവും വലിയൊരു ടെമ്പിൾ ഉണ്ടാക്കാനുണ്ട്, അത് ബീഹാറിലാണുള്ളത്. ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ ആക്കി കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ ഒരു 50 മീറ്റർ ദൂരത്തിൽ ഒരു അമാവ ടെമ്പിളുണ്ട്. അവിടെയാണ് ഭക്ഷണം, ആളുകൾക്ക് ആരൊക്കെ വരുന്നുണ്ടോ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അവിടെയാണ്. അത് പിന്നെ മെയിൻ ടെമ്പിളിൽ നിന്ന് അതായത് രാമക്ഷേത്രത്തിൽ നിന്ന് 50 മീറ്റർ ദൂരത്താണുള്ളത്.
വളരെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞങ്ങളൊരു മീറ്റിംഗ് അവിടെ വെക്കണമെന്ന് വെച്ചിരുന്നു. ഞാനതിൻ്റെ ഒരു 15 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞാനതിൽ ഒരു പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം അത് ഞങ്ങൾ ഒരു അടുത്തൊരു മീറ്റിംഗ് പിന്നെ അവിടെ തന്നെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം മാർച്ച് ഏപ്രിലിൽ കുറച്ചും കൂടി കാലാവസ്ഥ നന്നായിരിക്കും. അപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ശരി സാർ, ഇത്രയും താങ്ക് യു.